ഹലോ എല്ലാവർക്കും സുരിതാ രജിലേഷ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ മോനൂസും ഉണ്ട് കേട്ടോ, അമ്മയും മോനും മാച്ചാണ് നിലനിലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, യൂട്യൂബിൽ കണ്ടിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ഒരു സാധനം. ഇപ്പം എൻ്റെ വല്യച്ഛൻ്റെ വീട്ടിൽ ഉണ്ടാക്കിയത് കണ്ടപ്പം അച്ഛനും അനിയനും ഉണ്ടാക്കിയ, അപ്പം അത് കണ്ടപ്പോൾ എൻ്റെ മോനും ഭയങ്കര നിർബന്ധം ഇവിടെ ഉണ്ടാക്കിയേ പറ്റും. അപ്പം എന്താ കാര്യം എന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. നിങ്ങളൊരു സൗണ്ട് കേൾക്കുന്നുണ്ടോ? ദേ ഈ ഒരു ഐറ്റമാണ് ഇത്, ഇത് കണ്ടില്ലേ, ഇങ്ങനെ കാറ്റിലിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ എന്താ ഇതിൻ്റെ ഒരു കെട്ടിയതിൻ്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ കപ്പ നട്ടിട്ടുണ്ട് ഇവിടെ, കുറച്ച് കപ്പ ഇട്ടിട്ടുണ്ട്, ഒരുപാട് കപ്പയൊന്നുമില്ല എന്നാലും കുറച്ച് കപ്പ ഉണ്ട്. അപ്പോൾ അമ്മ ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇവിടെ എന്താ ഒരു ഭയങ്കരമായിട്ട് ഇവിടെ ശല്യമുണ്ട്. ഈ മുള്ളമ്പന്നി എന്ന് പറയില്ല, നമുക്ക് നിങ്ങളൊക്കെ കേട്ടില്ലേ മുള്ളമ്പന്നി, വലിയ മുള്ളമ്പന്നി. അപ്പോൾ ഈ മുള്ളമ്പന്നി വന്നിട്ട് ഇവിടെയുള്ള എല്ലാവരും അടുത്ത വീട്ടിൽ, ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ഞാൻ ഒരുപാട് കപ്പ നട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അതെല്ലാം മുള്ളമ്പന്നി പറിച്ച് അതൊക്കെ കഴിച്ചിട്ട് അത് പോയി. അപ്പോൾ ഇവിടെയുള്ള ഈ കപ്പ, ഇങ്ങനെ അതായത് മുള്ളമ്പന്നി കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ എൻ്റെ വല്യച്ഛനാണ് ഈ ഒരു സാധനം യൂട്യൂബിൽ അവിടെ കണ്ടിട്ട് ഇങ്ങനെ കെട്ടി. അപ്പോൾ ഇങ്ങനെ കെട്ടിയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, അപ്പുറം അപ്പുറം രണ്ട് വലിയ കുപ്പി ബീറിൻ്റെ കുപ്പി, നടുക്കൊരു കുഞ്ഞി കുപ്പി, അതിൻ്റെ കൂടെ ഒരു എക്സ്റേ ആണത്. അപ്പം ഇതും കൂടി കൂട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാറ്റ് വരുമ്പം ഈ ഒരു എക്സ്റേ ഇങ്ങനെ കിടന്ന് ആടും. അപ്പോൾ ഈ ആടുന്ന ടൈമിൽ ഈ ചെറിയ കുപ്പി അപ്പുറത്തും ആ രണ്ട് സൈഡിലുള്ള വലിയ ബീറിൻ്റെ കുപ്പിക്കിട്ട് ഇങ്ങനെ തട്ടും, കണ്ടില്ലേ അതാ അതിങ്ങനെ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം ഈ ഒരു സൗണ്ട് കേട്ടിട്ട് മുള്ളമ്പന്നി വരൂല എന്നാണ് പറഞ്ഞ് കേട്ടത്, അതായത് യൂട്യൂബിൽ കണ്ടത്. അപ്പോൾ അത് അതിന് ശേഷം ഇവിടെ മാത്രമല്ല, അടുത്തേ എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ വീടാണ് താഴെ, അവിടെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലായിടത്തും കെട്ടി കണ്ടപ്പോൾ ഇവന് ഒരേ നിർബന്ധം, ഇത് കെട്ടിയേ പറ്റുമെന്ന് പറഞ്ഞിട്ട്. ഇല്ല യുവാ പറഞ്ഞു കൊടുത്തേ, ആരാ കെട്ടിയത്? അമ്മമ്മ. അമ്മമ്മയും മോനും കൂടിയാണ് ഇത് എൻ്റെ പണി. അപ്പം ഈ ഒരു ഐഡിയ നിങ്ങളെ വീട്ടിൽ ഇതുപോലെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ, അപ്പോൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. അപ്പം ഈ ഒരു മുള്ളമ്പന്നിയുടെ ഒരാക്കണം, നമ്മൾ കുറച്ച് കൃഷിയാണെങ്കിലും അത് നമുക്കൊരു സന്തോഷമല്ലേ, പക്ഷേ അത് മൊത്തത്തിൽ ഇങ്ങനെ പറിച്ചു പോകുമ്പോൾ വല്ലാത്തൊരു വിഷമമാണ്. അപ്പോൾ ഈ ഒരു ഐഡിയ വെച്ചിട്ട് ആ മുള്ളമ്പന്നി വരാതിരിക്കുകയാണെങ്കിലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ എൻ്റെ തൊട്ട് താഴത്ത് ആപ്പിൻ്റെ വീടാണ്, അവിടെ ഉണ്ട് ഇതേ സാധനം, ഞാൻ അവിടെയും കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ആപ്പൻ്റെ വീട്ടിലുള്ള ഐറ്റം. ഇവിടെ അടുത്തുള്ളത് പശുവിൻ്റെ ആലയുണ്ട് കേട്ടോ, പശുവുണ്ട് ഇവിടെ. അപ്പം കുറുക്കനും രാത്രിയൊക്കെ അല്ലേ, കുറുക്കൻ്റെ ഒക്കെ ശല്യം ഉണ്ടാവാറുണ്ട് ഇവിടെ നായ്ക്കളെയൊക്കെ. അപ്പോൾ ഈ ഒരു സൗണ്ട്, ഇപ്പോൾ കാറ്റ് ഇവിടെ കാറ്റ് കുറച്ച് കുറവല്ല, അപ്പോൾ അവിടെയും കെട്ടിയിട്ടുണ്ടോ? അപ്പോൾ നടക്കണ്ടല്ലേ കൃഷിയിൽ, അവിടെ കിടന്ന് ആടുന്നുണ്ടല്ലോ. ആ ഇപ്പോൾ ഈ വീട്ടിലെ രണ്ട് മൂന്ന് പേര് മൊത്തം ഇങ്ങനെ കുപ്പി കിടന്ന് ആടുകാരാ പകലൊക്കെ. ആരൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ ഇതെന്താന്ന്, കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇതെന്താ. അതായത് എൻ്റെ പാപ്പിൻ്റെ ഭാര്യ പറയുന്നത് ഇവിടെ അടുത്തുള്ള വേറെ വീട്ടുകാരൊന്നും സംഭവം അറിഞ്ഞില്ല, അപ്പോൾ ഈ സൗണ്ട് ഇങ്ങനെ കേട്ടിട്ട് അവർ ചോദിച്ചിട്ടുണ്ട് പോലെ ഇവിടെ എന്താ ആനേനെ വന്ന് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആന ഈ ചങ്ങലയുടെ സൗണ്ട് പോലെയൊക്കെ തോന്നുന്നു. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ ട്രിക്ക്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ചിരിയാണ് തോന്നിയത്, പക്ഷേ പിന്നെ എനിക്ക് തോന്നി ചിലപ്പോൾ ഇത് വർക്കൗട്ട് ആയാലോ അല്ലേ. ഇതുപോലെ അവിടെ ഇച്ചിരി കാറ്റ് കുറവാണ്, അതാണ് ആടാത്തത്, അവിടെ നന്നായിട്ട് ആടുന്നുണ്ട്. ആ ഒരു വലിയ അറിയണേച്ച് അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ പറയുന്നത് ഈ സൗണ്ട് കേട്ടിട്ട് രാത്രി മുള്ളമ്പന്നിയൊക്കെ പേടിച്ച് പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു സംവിധാനം കൊണ്ട് നമ്മുടെ കൃഷിയൊക്കെ നശിക്കാതിരിക്കട്ടെ അല്ലേ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അടുത്ത് വല്യച്ഛൻ്റെ വീടാ കേട്ടോ, അവിടേക്ക് വന്നത്. അവരാണ് ഈ സംഭവം ആദ്യം ഉണ്ടാക്കി കെട്ടിയേക്കുന്നത്. നിങ്ങൾ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് സംഭവം. ഇതല്ല, ഇവർ രണ്ടെണ്ണം കെട്ടിയിട്ടുണ്ട്, അവിടെ ഉണ്ട്. ഇതിൻ്റെ സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക ഞങ്ങൾ. വല്യച്ഛനാണ് ഇതിൻ്റെ വല്യച്ഛൻ അത് യൂട്യൂബിൽ കണ്ടാണോ? കണ്ടില്ലേ ഇത് ബാക്കിൽ ആടുന്നത്. ഇതേ സ്ഥലത്തിന് അപ്പുറത്ത് ഒരെണ്ണം കൂടി കെട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഭയങ്കര കാടാണ്, അവിടെയാണ് തോന്നുന്നു കപ്പ വാഴ കുറേ കൃഷിയുണ്ട്, അവിടെയാണ് ഒരെണ്ണം കൂടി കെട്ടിയേക്കുന്നത്. അവിടേക്ക് പോകാൻ പറ്റില്ല, ഭയങ്കര കാട് നിറഞ്ഞിരിക്കുക. ഇത് എക്സ്റേ അല്ല, ഇത് സാധാരണ ഒരു സാധാ ഷീറ്റ്, അത്ര ചെറിയൊരു പേപ്പർ കട്ടിങ്.
എക്സ്റേ ആ വീട്ടിൽ എക്സ്റേ എടുത്തിരിക്കുന്നത് ആണ്ടാ നല്ല സൗണ്ട് അതിങ്ങനെ ആടുമ്പോൾ വാവ് എന്തായാലും കൊള്ളാം എനിക്കത് ഇഷ്ടപ്പെട്ടു ഞാൻ എന്തായാലും യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇത് കണ്ടേരം ഞാൻ വീട്ടിൽ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ യൂട്യൂബിൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയില്ല കേട്ടോ എന്തായാലും വല്യച്ഛൻ്റെ അടുത്ത് ചോദിക്കാം അപ്പോൾ എൻ്റെ വല്യച്ഛനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ വല്യച്ഛൻ അച്ഛൻ്റെ ഏട്ടൻ ഞങ്ങളുടെ കുടുംബത്തിലെ മൂത്ത ആളാണ് അപ്പോൾ വല്യച്ഛനാണ് ഈ ഒരു ഐഡിയ വല്യച്ഛനല്ല ഈ ഐഡിയ കൊണ്ടുവന്ന് വല്യച്ഛൻ യൂട്യൂബിൽ കണ്ടിട്ടാണ് പക്ഷേ ഞാൻ നമ്മളൊക്കെ യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ കാണാറുണ്ട് പക്ഷേ എല്ലാവരും ഇതുപോലെ കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല എന്നാലും ഇതുപോലെ ഇൻസ്പയർ ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കും കൂടി അതൊരു ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ട് അപ്പം നമ്മൾ യൂട്യൂബ് വീഡിയോസ് എല്ലാം ഭയങ്കരമായിട്ട് വ്ളോഗും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇതുപോലത്തെ കുറേ നല്ല നല്ല വീഡിയോസും കണ്ടിട്ട് നമുക്ക് വീട്ടിൽ ഉപകാരപ്പെടുന്ന കുറേ വീഡിയോസും ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടാണ് വല്യച്ഛൻ ഇതുപോലെ ചെയ്ത് വല്യച്ഛൻ ചെയ്ത് കഴിഞ്ഞപ്പം എൻ്റെ വീട്ടിൽ ചെയ്തു എൻ്റെ വീട്ടിൽ എന്നെ ചെയ്തപ്പോൾ എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിൽ ചെയ്തു അങ്ങനെ ഞങ്ങൾ ഈ ഞങ്ങളും രണ്ട് മൂന്ന് ഫാമിലി ഇപ്പോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കണ്ടിട്ട് വേറെ വീട്ടുകാരും അറിഞ്ഞ് അവരും ചെയ്യും അപ്പം നമുക്ക് എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വല്യച്ഛനോട് ചോദിക്കാം അല്ലേ അപ്പൊ വല്യച്ഛ എന്തൊക്കെയുണ്ട് വിശേഷം നല്ലതല്ലേ അല്ല വല്യച്ഛ എന്തെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും ഇവിടുത്തെ കൃഷിയൊക്കെ എങ്ങനെ എന്താ സംഭവം നശിപ്പിച്ചാണ് എല്ലോ എല്ലോ അതായത് കാത്തിക്കൂക പിന്നെ ചേമ്പ് പൂള പൂള മീൻസ് കപ്പ ഞങ്ങളവിടെ ഈ കപ്പ എന്ന് പറയും ഇതൊക്കെ നശിപ്പിച്ച് തൈ തെങ്ങിൻ തൈ ചെറിയ ചെറിയ തൈകൾ ഇതിനെ കൊണ്ടുള്ള ശല്യങ്ങൾ ശല്യം അങ്ങനെയാണ് നമ്മളെ മകന്റെ മകള് കണ്ടുപിടിച്ചു യൂട്യൂബില് നോക്കുമ്പോ ഇങ്ങനെ ഒരു ഐഡിയ കണ്ടു അങ്ങനെ അന്ന് തന്നെ ഞങ്ങള് ഇത് ഫിറ്റ് ചെയ്ത് അപ്പൊ നോക്കുമ്പോ അത് മുള്ളമ്പന്നി അന്ന് വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പൊ രണ്ടെണ്ണം ഫിറ്റ് ചെയ്തേക്ക് ഒന്ന് ഈ ഭാഗത്ത് വന്ന പോവാൻ പറ്റുന്നില്ല പറ്റില്ല അടവായും കപ്പയൊക്കെ ഉള്ളു അപ്പം എന്തായാലും അനൂരയാണ് ഈ സംഭവം യൂട്യൂബിൽ കണ്ടിട്ട് വല്യച്ഛന് അങ്ങനത്തെ ചെലവുകളൊന്നും ഒന്നുമില്ല ചെലവില്ല രണ്ട് രണ്ട് കുപ്പി വലിയ കുപ്പി പൊട്ടുന്ന കുപ്പി ആയിരിക്കണം അതായത് ബിയറിൻ്റെ കുപ്പിയാണ് രണ്ടെണ്ണം പിന്നെ അതിന് ചെറിയൊരു ബോട്ടിൽ അതും കുപ്പി ആയിരിക്കണം അതും എടുക്കുക എന്നിട്ട് ഇതിന് നല്ലത് ഈ എക്സ്റേൻ്റെ കടലാസ് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഫൈബറിൻ്റെ ഒരു കഷ്ണം വെച്ചാലും മതി എന്നാലും കാറ്റായിന് പിടിച്ചോ ഇവിടെ ഒന്നിന് ഞാൻ ഫൈബറിൻ്റെ വെച്ച് ഒന്ന് അവിടെ നിങ്ങൾ സൗണ്ട് ബാക്കിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ടാവില്ലേ അപ്പം എന്തായാലും കണ്ടോട്ടെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്തായാലും നല്ലോണം അപ്പൊ ശരിക്കും പറയാം ഇത് ഉപകാരമായി എല്ലാവർക്കും ഇവിടെ അപ്പം എൻ്റെ അച്ഛനും അനിയും ഇവിടെ വന്ന് കണ്ടേരാണ് അച്ഛനവിടെ ചെയ്യാൻ തോന്നിയത് അപ്പൊ അതാണ് എൻ്റെ അമ്മ അമ്മ ചെയ്തു അങ്ങനെ ഇപ്പൊ അത്യാവശ്യം എല്ലാവരും ചെയ്തു ഇപ്പൊ അടുത്ത വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഇതുപോലെ കൃഷി ഉണ്ട് അവരൊക്കെ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് വേറെ ഒരു പ്രത്യേകിച്ച് പൈസ നമ്മള് രണ്ട് കുപ്പി എടുക്കാൻ വലിയ കുപ്പി എടുത്ത് കെട്ടുക അപ്പൊ നടുക്ക് ചെറിയൊരു കുപ്പി വെട്ട് ആ കുപ്പി വന്ന് ഒരു താഴോട്ട് ഒരു കയറിട്ടിട്ട് ഒരു കടലാസ് ഫൈബറിന്റെ ആയാലും മതി പക്ഷെ എന്താ എനിക്കൊരു ഞാൻ അവളോട് ചോദിച്ചുട്ടെ ഏത് യൂട്യൂബിൽ നിന്നാണ് ആരെ യൂട്യൂബിൽ വെച്ചിട്ടായി കണ്ടത് പക്ഷെ അവർക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല കറക്റ്റ് ചാനലിന്റെ നെയിം ഒന്നും അറിയില്ല അല്ലെങ്കിൽ ഞാൻ ചാനലൊന്ന് മെൻഷൻ ചെയ്യായിരുന്നു പക്ഷെ എനിക്ക് അറിയില്ല കേട്ടോ അപ്പൊ ഞാനും ആ സാധനം ഏത് ചാനലാണ് പന്നീന്റെ അലസിനെ കൊണ്ട് നോക്കിയതാ അത് ശരിക്കും പറയണ എന്റെ വീട്ടിൽ അത്തോളി എന്റെ അച്ഛൻ ഉണ്ടാക്കിയ വലിയ കപ്പത്തോട്ടം ഉണ്ടായിരുന്നു കപ്പ കൃഷി മൊത്തം കൊണ്ടുപോയി കളഞ്ഞു ഞങ്ങൾക്ക് കിട്ടിയില്ല അത് അന്ന് ഞങ്ങൾ ഈ ഐഡിയ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഞാൻ അവളെ അച്ഛൻ്റെ അച്ഛൻ്റെ അടുത്ത് പറയായിരുന്നു അപ്പൊ എന്തായാലും ആ ഒരു വീഡിയോ ഏത് ചാനലാന്ന് എനിക്കറിയില്ല എന്തായാലും സോറി ആണല്ലേ ആ വല്യച്ഛന്റെ മോള് വന്നിട്ട് ഈ സംഭവം കണ്ടിട്ട് അവളും അവിടെ കൊണ്ടുപോയിട്ട് അവളും ഇത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഞാൻ ഒന്നുകൂടി സോറി പറയണം എനിക്ക് ആ ചാനൽ ഏതാന്ന് അറിയില്ല കേട്ടോ യൂട്യൂബില് അല്ലെങ്കിൽ ഞാൻ എന്തായാലും മെൻഷൻ ചെയ്യായിരുന്നു എന്തായാലും ആ ഒരു വീഡിയോ കണ്ടോണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ നമുക്ക് തോന്നിയത് എല്ലാവർക്കും അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കൂടി ഇനി ആൾക്കാർ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇനി നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ എന്തായാലും വല്യച്ഛ അടിപൊളിയായിട്ടുണ്ട് സംഭവം വല്യച്ഛൻ ചെയ്ത് ഇവിടെ ക്ലിക്കായിട്ടുണ്ട് അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ട്ടോ അപ്പൊ ഇത് ഇവിടെ അടുത്തുള്ള സ്ഥലത്താണ് ഇതുകൊണ്ട് ഇവിടെ മറിച്ചും കാടാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരാതിരുന്നത് പക്ഷെ ഇതും കൂടെ ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു എന്തെങ്കിലും ഉണ്ടാവുമോ വല്യച്ഛ ഇത് എക്സ്റേ ആണ് ഇത്രയേ ഉള്ളൂ സംഭവം ഒരു എക്സ്റേ ഉണ്ടെങ്കിൽ വീട്ടിൽ ഒരു
പ്ലാസ്റ്റിക് കയർ പ്ലാസ്റ്റിക് അല്ല കയർ ചൂണ്ടയുടെ കയറില്ലേ ആ കയറിൽ രണ്ട് ബീറിൻ്റെ കുപ്പി ചെറിയൊരു മരുന്നിൻ്റെ കുപ്പി കണ്ടല്ലേ ഇത്രയേ ഉള്ളൂ സംഭവം മുകളിൽ കയറുണ്ട് ഒരു വടീൻ്റെ മുകളിൽ കെട്ടിയിട്ട് ഈ റൈറ്റ് അതെ ഇത് ഇവിടെ കുറച്ച് കാറ്റ് കുറവാണ് പക്ഷേ ഈ സൗണ്ട് എൻ്റെ വീട്ടിലേക്ക് നല്ലോണം കേൾക്കാം അപ്പം ഇതേ താഴെയുണ്ട് വാഴ കപ്പ അത് അച്ഛൻ അനിയൻ്റെതാണ് അപ്പം ഇനി എല്ലാവർക്കും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അങ്ങോട്ട് പോകാനുള്ള വഴി അറിയാണ് അപ്പം എന്തായാലും ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിക്കാണെന്ന് വിചാരിക്കുകയാണ് ഇതുപോലെ നിങ്ങളും കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒരു പരീക്ഷണം ഒന്ന് നടത്തി വെക്കും കേട്ടോ അപ്പോൾ എന്തായാലും സക്സസ് ആവുമെന്ന് ഉറപ്പാണ് കാരണം വലിച്ചു പറഞ്ഞതിന് ശേഷം ഇവിടെ മുള്ളമുന്നീൻ്റെ ഒരു ഉപദ്രവം ഉണ്ടായിട്ടില്ല കൃഷിയൊന്നും പോയിട്ടില്ല എന്നാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുകയാണ് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ